ഗൈസ് വൈറ്റ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന തേർഡ് ചാപ്റ്ററിലെ പുതിയൊരു പീരിയഡിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ പീരിയഡിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ പിറ്റ്യൂറ്ററി എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ച് അധികമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു. എന്തുകൊണ്ട് പിറ്റ്യൂറ്ററി ഗ്ലാൻഡിനെ മുമ്പ് ഒരു മാസ്റ്റർ ഗ്ലാൻഡായിട്ട് മനസ്സിലാക്കി, അതുപോലെ ഇന്ന് എന്തുകൊണ്ട് അതൊരു മാസ്റ്റർ ഗ്ലാൻഡ് അല്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പിറ്റ്യൂറ്ററി ഗ്ലാൻഡിനെ ആരംഭകാലത്ത് ഒരു മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കാനായിട്ടുള്ള കാരണം, അതിന് രണ്ട് ലോബുകളുണ്ട്. അതിലെ എൻറ്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്, ഇല്ലെ മുൻദളം പിൻദളം, ഇങ്ങനെ രണ്ട് ദളങ്ങളുണ്ട്. അങ്ങനെ മുൻദളത്തിൽ നോക്കുമ്പോൾ, ആ എൻറ്റീരിയർ ലോബിൽ നോക്കുമ്പോൾ ലോട്ട് ഓഫ് ഹോർമോൺസ് അവിടെ കാണുവാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ടും കണ്ട ഹോർമോണുകൾ ഞാൻ ക്രമത്തിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്. STH അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, അതുപോലെ GH ഗ്രോത്ത് ഹോർമോൺ, അതുപോലെ പ്രോലാക്ടിൻ, അതുപോലെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇങ്ങനെ ഈ ബ്ലാക്ക് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഹോർമോണുകളെ കോമൺ ആയിട്ടൊരു പേര് പറയും. അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ പേര് ട്രോപ്പിക് ഹോർമോൺസ് എന്നാണ്. അപ്പോൾ ഈ മൂന്ന് ഹോർമോണുകൾ, GTH, ACTH, TSH എന്ന് പറയുന്ന ഈ മൂന്ന് ഹോർമോൺസ് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ആ ഒരർത്ഥത്തിലാണ് പിറ്റ്യൂറ്ററി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റ് ഹോർമോണുകളുടെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നമുക്കറിയാം. പ്രോലാക്ടിൻ മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്നതാണ്, അതുപോലെ STH, GH ഇവ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ STH-ൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന ഡാർഫിസവും, അതുപോലെ ഇത് ഓവർ പ്രൊഡക്ഷൻ കൊണ്ടുണ്ടാവുന്ന ജൈഗാൻഡിസവും, അതുപോലെ ഇത് മച്ചറായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞുണ്ടാകുന്ന അക്രോമെഗാലി ഡിസീസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഈ പിറ്റ്യൂറ്ററി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബ് അല്ലെങ്കിൽ പിൻതളത്തിൽ ഉള്ള രണ്ട് ഹോർമോണുകൾ ആദ്യമൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് അവിടെ കളക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഹോർമോൺസ്, ഒന്ന് വാസോപ്രസിൻ, മറ്റൊന്ന് ഓക്സിറ്റോസിൻ, ഇങ്ങനെ രണ്ട് ഹോർമോണുകളെ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ADH അല്ലെങ്കിൽ ആൻറ്റി ഡയൂറെറ്റിക് ഹോർമോൺ എന്ന് പറയുന്ന, കിഡ്നിയിലൂടെയുള്ള വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷന്, ജലത്തിൻ്റെ പുനരാകിരണ തോത് നിശ്ചയിക്കുന്ന ഹോർമോണാണ് ഈ ആൻറ്റി ഡയൂറെറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. നമ്മൾ മനസ്സിലാക്കി വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും, അതുകൊണ്ട് കൂടുതൽ വാട്ടർ ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് കൂടുതൽ വെള്ളത്തെ, കൂടുതൽ ജലത്തെ നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യണം. അതിനുള്ള ഡയറക്ഷൻസ് ആർക്കാണ് കൊടുക്കുന്നത്? നെഫ്രോണുകൾക്കാണ് കൊടുക്കുന്നത്, കിഡ്നിയുടെ അകത്തുള്ള നെഫ്രോണുകൾക്ക്. ആ ഡയറക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? വാസോപ്രസിനിലൂടെയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ബ്ലഡിൽ വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ, വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലാണെങ്കിൽ, നെഫ്രോൺസ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് കൂടുതലായിട്ട് വാട്ടറിനെ ശരീരത്തിലേക്ക് റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ യൂറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ സമ്മർ സീസണിൽ യൂറിൻ്റെ അളവ് കുറവ്. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആവശ്യമില്ല, എന്നാൽ റെയിനി സീസണിൽ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, വിയർക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമുണ്ട്. അതുകൊണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് അധികം വെള്ളം റീഅബ്സോർബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് നെഫ്രോണുകൾക്ക് മനസ്സിലാകുന്നത്? ആ സമയങ്ങളിൽ റെയിനി സീസൺ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വാട്ടർ അധികം ആവശ്യമില്ലാത്ത സമയമാണെങ്കിൽ ഈ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ബ്ലഡിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നെഫ്രോണുകൾ കുറച്ച് വെള്ളത്തെ മാത്രമേ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് യൂറിൻ്റെ അളവ് കൂടുതലായിരിക്കും, യൂറിനിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആവശ്യം വരുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പീരിയഡിൽ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ADH-ൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലാണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും, യൂറിൻ്റെ അളവ് കുറവായിരിക്കും. ADH-ൻ്റെ അളവ് ബ്ലഡിൽ കുറവാണെങ്കിൽ യൂറിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് പ്രൊപ്പോർഷനാണ്, ഡയറക്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസീസ് ഉണ്ട്, ഞാൻ പറഞ്ഞു മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസീസുകൾക്കൊക്കെ ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. ഒരു ഡയബറ്റീസിനെ നമ്മൾ മുൻ പീരിയഡിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ഡയബറ്റീസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം, ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് വെച്ചാൽ അത് യൂറിനിലൂടെ ഷുഗർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന, എക്സ്പെൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്, ഗ്ലൂക്കോസ് എക്സ്പെൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കി. മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര പുറത്തേക്ക് പോകുന്ന ഡിസീസാണ് ഡയബറ്റീസ് മെല്ലിറ്റസ്. എന്നാൽ
ചില ആളുകളിൽ ഈ ഹോർമോണിൻ്റെ അളവ് ഇല്ല എങ്കിൽ, എന്ന് വെച്ചാൽ ചില മനുഷ്യരിൽ ഈ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരാളുടെ ബ്ലഡിൽ ശരീരത്തിന് വാട്ടർ കണ്ടൻറ്റ് നല്ലവണ്ണം വേണം. സമ്മർ സീസണാണ്, ശരീരത്തിന് വാട്ടർ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് നെഫ്രോണിനെ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഈ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താണ് അത് നെഫ്രോണിനെ അറിയിക്കുന്നത്. അങ്ങനെയാണ് നെഫ്രോൺ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ വാസോപ്രസിൻ ആവശ്യമായ തോതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളും ചിന്തിച്ചു നോക്കി. സമ്മർ സീസണാണ്, ഒരു വ്യക്തിക്ക് വാട്ടർ ധാരാളമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ യൂറിനിൽ നിന്ന് വാട്ടർ കൂടുതലായിട്ട് ശരീരത്തിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടണം. പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്, വാസോപ്രസിൻ ആവശ്യത്തിനില്ല, വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നെഫ്രോണുകൾ എന്താ ചെയ്യുള്ളൂ? നെഫ്രോണുകൾ ധരിക്കുന്നത് അങ്ങനെയല്ല, ഇയാൾക്ക് വാട്ടർ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്, അല്ലെങ്കിൽ ADH ധാരാളമായിട്ട് ഉണ്ടാകുമായിരുന്നല്ലോ. ADHനെ കാണാതെ വരുമ്പോൾ ബ്ലഡിൽ ADHൻ്റെ അളവ് കുറയുമ്പോൾ ഈ നെഫ്രോണുകൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടർ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലൂടെ കൂടുതൽ ജലം റീഅബ്സോർബ് ചെയ്യപ്പെടാതെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്ന് ജലം റീഅബ്സോർബ് ചെയ്യപ്പെടില്ല, അയാളുടെ ബോഡിക്ക് ആവശ്യമുള്ളത്ര വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടില്ല. അപ്പോൾ ആ വാട്ടർ മുഴുവൻ യൂറിനിലൂടെ പുറത്തു കളയുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് വാട്ടർ കണ്ടൻറ്റ് ശരീരത്തിന് നല്ലവണ്ണം ആവശ്യമുണ്ട്, പക്ഷേ അത്രയും വാട്ടർ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? അതിന് സഹായിക്കുന്ന ADH എന്ന് പറയുന്ന ഹോർമോൺ അവർക്ക് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇത്തരക്കാരുടെ യൂറിനിലൂടെ വാട്ടർ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് വാട്ടർ എക്സ്പെൽ ചെയ്തു പോകും. ആവശ്യത്തിൽ കൂടുതൽ വാട്ടറിനെ അവർ യൂറിനിലൂടെ പുറന്തള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ ബോഡിക്ക് ശരീരത്തിലെ ജലാംശം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടെ കൂടെ വെള്ളം കുടിക്കാനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ വെള്ളം കുടിക്കാനുള്ള ദാഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡിസീസിന് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ADH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ യൂറിനിലൂടെ എക്സസ് ആയിട്ട് വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്നു. എക്സസ് വാട്ടർ ലോസ് ത്രൂ യൂറിൻ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് തസ്റ്റ്. സാധാരണ ആളുകൾക്കുള്ളതിനേക്കാളും കൂടുതൽ എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ദാഹം, അതുപോലെ കൂടെ കൂടെ മൂത്രം ഒഴിക്കുക, ഇത് രണ്ടുമാണ് ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ സിംറ്റമായിട്ട് വരിക. ദെൻ നമുക്ക് ഹൈപ്പോ തലാമസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിറ്റ്യൂറ്ററിയുടെ ആ ലീഡർ സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആരാണ്? ഹൈപ്പോ തലാമസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോഴാണ് ഈ പിറ്റ്യൂറ്ററി ഗ്ലാൻഡിൻ്റെ പേര് പോയത്. എങ്ങനെയാണ് ഈ ഹൈപ്പോ തലാമസ് ഹോർമോൺ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിറ്റ്യൂറ്ററിയെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആ ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിറ്റ്യൂറ്ററി ഗ്ലാൻഡിൻ്റെ മുകളിലാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സെൽസിനെ അവിടെ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടുണ്ട്, ന്യൂറോ സെക്രീറ്ററി സെൽസ്. അല്ലെങ്കിൽ ഹൈപ്പോ തലാമസിലെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ പിറ്റ്യൂറ്ററിയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എങ്ങനെയാണ് എത്തിക്കുന്നതെന്ന് കാണാം. പകുതി ദൂരം ഈ ഹോർമോണുകൾ എത്തുന്നത് കുഴലുകൾ വഴി, ഒരു പ്രത്യേക തരം കുഴൽ. അത് ബ്ലഡ് വെസൽസ് അല്ല കുഴലുകൾ, അത് നെർവ് ട്യൂബ്സാണ്, നെർവ് ഫൈബേഴ്സാണ്, നാഡി തന്തുക്കളാണ്. അപ്പോൾ നെർവ് ഫൈബർ, ആ നെർവ് സെല്ലിൽ നിന്ന് നാഡീകോശത്തിൽ നിന്ന് കുഴൽ പോലെ കാണാം. അത് ബ്ലഡല്ല, ബ്ലഡ് കൊണ്ടുപോകുന്ന കുഴലല്ല, അത് നെർവ് ഫൈബേഴ്സാണ്. നെർവ് ഫൈബേഴ്സ് വഴി ക്യാരി ചെയ്തുകൊണ്ട് വന്ന് ഒന്നും അല്ലെങ്കിൽ എൻറ്റീരിയർ ലോബിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലോബിലേക്കോ, ഇൻറ്റീരിയർ ലോബിലേക്ക് ഹോർമോണിനെ കൊണ്ടുവരുന്ന നെർവ് ഫൈബറുകൾ നിങ്ങൾക്ക് കാണാം. പോസ്റ്റീരിയർ ലോബിലേക്ക് ഹോർമോണുകളെ കൊണ്ടുവരുന്ന നെർവ് ഫൈബറുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എൻറ്റീരിയർ ലോബിലേക്ക് വരുന്ന ആ നെർവ് ഫൈബറിനെ നിങ്ങളും ശ്രദ്ധിച്ചാൽ അത് നേരിട്ട് ഹോർമോണിനെ അവിടെ ആ എൻറ്റീരിയർ ലോബിൽ നിറയ്ക്കുമല്ല ചെയ്യുന്നത്, ആ നെർവ് ഫൈബറിൽ നിന്ന് നേരെ ബ്ലഡിലേക്ക്, ബ്ലഡ് ക്യാപ്പിലറിയിലേക്കാണ് അത് വരുന്നത്. അങ്ങനെ ബ്ലഡിലൂടെയാണ് അതവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ നെർവ് ഫൈബറിലൂടെ വന്ന് നേരിട്ട് പിറ്റ്യൂറ്ററിയുടെ എൻറ്റീരിയർ ലോബിലോ പോസ്റ്റീരിയർ ലോബിലോ ഹോർമോൺസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് പകരം അത് വന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് കടന്നിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് മിക്സ് ചെയ്യും ഈ ഹോർമോൺ. എന്നിട്ട്
ബ്ലഡിൽ നിന്നാണ് വീണ്ടും അവിടെ ആ രണ്ട് ലോബുകളിലും അത് ശേഖരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈപ്പോ തലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നെർവ് ഫൈബേഴ്സ് വഴി നേരിട്ട് രണ്ട് ലോബുകളിലും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ബ്ലഡിലേക്ക് വന്നിട്ട് ബ്ലഡിൽ നിന്നാണ് പിന്നെ രണ്ട് ലോബുകളിലേക്കും വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് ഹൈപ്പോ തലാമസ് ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഡയഗ്രാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹൈപ്പോ തലാമസ് അല്ലെ നെർവ് സെക്രട്ടറി സെൽസാണ് ഞാൻ ഓരോ കാണിച്ചിരിക്കുന്നത്. അത് സെക്രീറ്റ് ചെയ്യുന്ന ആ ഹോർമോൺ നമുക്ക് കാണാൻ പറ്റും ഈ നെർവ് ഫൈബറിലൂടെ. ഈ ട്യൂബായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന നെർവ് ഫൈബറാണ്. നെർവ് ഫൈബറിലൂടെ അത് ബ്ലഡിലേക്ക് കടന്നിട്ട് ബ്ലഡിലൂടെയാണ് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വരുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിലേക്കോ പോസ്റ്റീരിയർ ലോബിലേക്കോ വരുന്നത്. വാസോപ്രസിനും ഓക്സിടോസിനും ഇങ്ങനെ വന്ന് നേരിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാസോപ്രസിനെയും ഓക്സിറ്റോസിനെയും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബ്. ഹൈപ്പോതലാമസ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിലേക്ക് ഹോർമോണുകളെ അയക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് തരം ഹോർമോൺ ആയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിൽ GTH, ACTH, TSH ഇത് ട്രോപ്പിക് ഹോർമോണുകളാണല്ലോ. ഈ മൂന്ന് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. പക്ഷേ അവ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അറിയില്ല എപ്പോഴാണ് GTH പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ മൂന്ന് ഹോർമോണുകൾ എപ്പോഴൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എത്ര എമൗണ്ടിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിലുള്ള ഈ സെൽസിന് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് ആവശ്യമായി വരുന്ന ഇത് എത്ര അളവിൽ വേണം, എപ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഇവരത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെക്കാനിസം നിങ്ങളോട് പറയാം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ റേറ്റ് കുറഞ്ഞിരിക്കുക, എന്തുകൊണ്ടായിരിക്കും അത്? തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു പോയി. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കുറച്ച് കുറച്ച് ഇങ്ങനെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിന് അത് ആവുന്നില്ല. ബ്ലഡിൽ ആവശ്യത്തിന് തൈറോക്സിൻ ഇല്ല. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. തൈറോയിഡ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനും ഇത് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഓക്കെ, പിന്നെ ആരാണത് തിരിച്ചറിയുന്നത്? ഇത് തിരിച്ചറിയുന്നത് ഹൈപ്പോ തലാമസാണ്. അപ്പോൾ ഈ ബ്ലഡ് എപ്പോഴും നമ്മുടെ ഹൈപ്പോ തലാമസ് ഒരു ലാബ് പോലെയാണ്. ഹൈപ്പോ തലാമസിലേക്ക് എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഈ ബ്ലഡ് എപ്പോഴും ഹൈപ്പോ തലാമസ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹൈപ്പോ തലാമസിന് മനസ്സിലായി തൈറോക്സിൻ്റെ അളവ് നോർമലിനേക്കാൾ കുറവാണ്. അപ്പോൾ ഹൈപ്പോ തലാമസാണ് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ടെസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹൈപ്പോ തലാമസ് ആരോടിത് പറയണം? ഈ തൈറോക്സിൻ്റെ അളവ് കുറവാണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിനോടാണ് പറയേണ്ടത്. തൈറോയിഡ് ഗ്ലാൻഡിനെ കുറച്ചും കൂടെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര എമൗണ്ടും കൂടെ കൂടി തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. പക്ഷേ ഹൈപ്പോ തലാമസിന് ഒരിക്കലും തൈറോയിഡ് ഗ്ലാൻഡിനോട് പറയാൻ പറ്റില്ല. കാരണം ഹൈപ്പോ തലാമസിന് തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ശരീരത്തിലില്ല. പിന്നെ ഈ തൈറോയിഡ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യേണ്ട ആളാരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞാണ് ഹൈപ്പോ തലാമസ്. അപ്പോൾ ഹൈപ്പോ തലാമസ് ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? ഹൈപ്പോ തലാമസ് ഉടനെ തന്നെ ഇതാ ഏതിൻ്റെ പ്രൊഡക്ഷൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അറിയിക്കും. എന്തെന്നാ? TSH ഉടനെ നീ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് കൊടുക്കണം. ഇത്ര അളവ് TSH ഉടനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹൈപ്പോ തലാമസ് ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പിറ്റ്യൂട്ടറിയോട് പറയുന്നത്? അത് വേറൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാണ്. അപ്പോൾ ഹൈപ്പോ തലാമസ് ഈ ഒരവസ്ഥയിൽ നമ്മുടെ ബോഡിയിൽ തൈറോക്സിൻ്റെ അളവ് കുറവാണെന്ന് ഹൈപ്പോ തലാമസ് മനസ്സിലാക്കിയപ്പോൾ ഹൈപ്പോ തലാമസ് ആദ്യം ചെയ്യുന്നത് ഒരു റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. റിലീസ് ചെയ്യുക എന്ന് വെച്ചെന്തെന്നാൽ പുറത്തേട്ട് വിടുക. അപ്പോൾ ഹൈപ്പോ തലാമസ് ഒരു റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത്
നെറോ ഫൈബർ വഴി വിട്ട് ബ്ലഡിലൂടെ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ വരും. റിലീസ് ഹോർമോൺ എന്ത് റിലീസ് ചെയ്യാനുള്ള ഹോർമോണാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ റിലീസ് ചെയ്യണം. അപ്പോൾ ഈ റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിൽ എത്തിക്കഴിയുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഈ ടി എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് എന്ത് കാണിക്കും? ടി എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്ത് അവർ ആ ടി എസ് എച്ചിനെ ബ്ലഡിലേക്ക് മിക്സാക്കും. അപ്പോൾ ബ്ലഡിലൂടെ ഈ ടി എസ് എച്ച് എവിടെ വരിക? തൈറോയിഡ് ഗ്ലാൻഡിലെത്തും. അപ്പോൾ ടി എസ് എച്ച് കാണുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന് ഒരു കാര്യം മനസ്സിലായി, തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ബ്ലഡിൽ ടി എസ് എച്ച് ഉള്ളിടത്തോളം കാലം തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് കാണിക്കും? തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ, തൈറോക്സിൻ പ്രൊഡക്ഷൻ ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ തൈറോക്സിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ തൈറോക്സിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ ഹൈപ്പോതലാമസ് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോർമൽ, ഇതിനുശേഷം ഹൈപ്പോതലാമസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോക്സിൻ്റെ അളവ് ബ്ലഡിൽ നോർമലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആവശ്യത്തിനായി, ഇനി വേണ്ട. അങ്ങനെ വരുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് വേറൊരു ഹോർമോൺ, ഇപ്പോൾ ഒരു വണ്ടിക്ക് ആക്സിലറേറ്ററും വേണം ബ്രേക്കും വേണം അല്ലേ. ആക്സിലറേറ്റർ എന്തിനുള്ളതാണ്? ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടും. സ്പീഡ് ഓവറായി കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം അല്ലേ. അങ്ങനെ രണ്ട് സജ്ജീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോ തലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് ടി എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് വിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ കൊണ്ട് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. തൈറോക്സിൻ്റെ അളവ് കൂടുതലായ അതും കുഴപ്പമാണ്. അപ്പോൾ കറക്റ്റ് അളവിലായപ്പോൾ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ നിർത്തണം, ബ്രേക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി ഹൈപ്പോ തലാമസ് അടുത്ത സ്റ്റെപ്പിൽ മറ്റൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഹിബിറ്ററി ഹോർമോൺ. ഇൻഹിബിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നർത്ഥം, കുറയ്ക്കുക. അപ്പോൾ ഹൈപ്പോ തലാമസ് രണ്ടാം വട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻഹിബിറ്ററി ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ. അപ്പോൾ ഈ ഇൻഹിബിറ്ററി ഹോർമോൺ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിൽ എത്തിക്കഴിയുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മനസ്സിലായി, ഓ ഇനി ഞാൻ ടി എസ് എച്ച് പ്രൊഡക്ഷൻ നിർത്താം. അതോടുകൂടെ തൈറോയിഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ ടി എസ് എച്ചിൻ്റെ പ്രൊഡക്ഷൻ നിർത്തും. അങ്ങനെ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ തൈറോയിഡിലേക്ക് വരാതാവുന്നതോടുകൂടെ തൈറോയിഡ് ഗ്ലാൻഡിന് മനസ്സിലായി, ഇനി തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട. അങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഹൈപ്പോ തലാമസ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞു എന്നിരിക്കട്ടെ, അത് ആദ്യം മനസ്സിലാക്കുന്നത് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസിന് പക്ഷേ തൈറോക്സിൻ തൈറോയിഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇത് ഈ ഗ്ലാൻഡിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഉടനെ തന്നെ ഹൈപ്പോ തലാമസ് ഒരു റിലീസിങ് ഹോർമോൺ പുറപ്പെടുവിക്കും. എങ്ങോട്ടേക്ക്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എൻറ്റീരിയർ ലോബിലേക്ക്. ആ റിലീസിങ് ഹോർമോൺ എന്തിനുള്ളതാണ്? ആ റിലീസിങ് ഹോർമോൺ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് മനസ്സിലായി, ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഉടനെ തന്നെ എൻറ്റീരിയർ ലോബ് ടി എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡിലേക്ക് വിടും. അങ്ങനെ ബ്ലഡിലൂടെ ടി എസ് എച്ച് വരുന്നതോടുകൂടെ, ടി എസ് എച്ച് ബ്ലഡിൽ കാണുന്നതോടുകൂടെ തൈറോയിഡ് ഗ്ലാൻഡ് അതുവരെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ ഉറങ്ങിക്കിടന്ന തൈറോയിഡ് ഗ്ലാൻഡിന് ടി എസ് എച്ച് കാണുമ്പോൾ എന്ത് മനസ്സിലായി? ടി എസ് എച്ച് എന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഉടനെ തന്നെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ടി എസ് എച്ച് ബ്ലഡിൽ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ തൈറോക്സിൻ്റെ അളവ് ബ്ലഡിൽ കറക്റ്റായാൽ അതും അറിയുന്നതാരാ, കൃത്യ അളവായി കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഹൈപ്പോ തലാമസ് അത് മനസ്സിലാക്കും. തൈറോക്സിൻ്റെ അളവ് ബ്ലഡിൽ കറക്റ്റായി കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് ഉടനെ എന്ത് കാണിക്കും? ഹൈപ്പോ തലാമസ് നിർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഓവർ പ്രൊഡക്ഷനായി പോകും. അപ്പോൾ ഹൈപ്പോ തലാമസ് തൈറോക്സിൻ്റെ അളവ് ബ്ലഡിൽ കറക്റ്റ് അളവിലായി കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് ഉടനെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് പിറ്റ്യൂട്ടറിയുടെ എൻറ്റീരിയർ ലോബിലേക്ക് വിടും. ആ ഇൻഹിബിറ്ററി ഹോർമോൺ എത്തിക്കഴിയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ആ ടി എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെൽസിന് ശരിക്കൊരു ബ്രേക്ക് കിട്ടിയതുപോലെയായി. അവർ പെട്ടെന്ന് തന്നെ ടി എസ് എച്ചിൻ്റെ പ്രൊഡക്ഷൻ നിർത്തും. അപ്പോൾ ടി എസ് എച്ചിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്നതോടുകൂടെ തൈറോയിഡ് ഗ്ലാൻഡിന് മനസ്സിലായി, ടി എസ് എച്ച് വരുന്നിടത്തോളം കാലം തൈറോയിഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ടി എസ് എച്ച് വരാതെ വരുന്നതോടുകൂടെ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡക്ഷൻ നിർത്തും. യഥാർത്ഥത്തിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്ത ആളാരാണ്? നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ടി എസ് എച്ച് ആണെങ്കിലും ഈ ടി എസ് എച്ചിൻ്റെ പ്രൊഡക്ഷൻ ശരിക്കും പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്ത ആൾ ഹൈപ്പോ തലാമസാണ്. അപ്പോൾ ഹൈപ്പോ തലാമസാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഗ്ലാൻഡുകളെയും ഇതുപോലെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ ഹൈപ്പോ തലാമസ് എന്തെല്ലാം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒന്നുകൂടെ നോക്കാം. ഹൈപ്പോ തലാമസ്
ഈ ജി ടി എച്ചിനെ റിലീസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ റിലീസിംഗ് ഹോർമോൺ വേണ്ടി വരും. എ സി ടി എച്ചിനെ റിലീസ് ചെയ്യണമെങ്കിൽ അതിന് വേറെ റിലീസിംഗ് ഹോർമോൺ വേണ്ടി വരും. ടി എസ് എച്ചിന് വേറെ റിലീസിംഗ് ഹോർമോൺ വേണ്ടി വരും. അപ്പോൾ റിലീസിംഗ് ഹോർമോൺ എന്ന് വെച്ചാൽ ഒരു ഹോർമോണല്ല, പലതരം ഹോർമോണുകളാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ആദ്യം പഠിച്ചത് ഹൈപ്പോതലാമസ് വാസോപ്രസിനും ഓക്സിറ്റോസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചത്. അതുകൂടാതെ ഹൈപ്പോതലാമസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലീസിംഗ് ഹോർമോൺ ഉണ്ട്. ഇനി റിലീസിംഗ് ഹോർമോണിൻ്റെ ഹോർമോൺ പോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്താൻ വേണ്ടി ഇൻഹിബിറ്ററി ഹോർമോൺസും ഉണ്ട്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്തെല്ലാം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലീസിംഗ് ഹോർമോൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹിബിറ്ററി ഹോർമോൺ, ദെൻ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനെ പലതരം ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് ഈ ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്.